ഇപ്പോൾ ഈ പ്രക്രിയ ആത്മീയമെന്ന് നിങ്ങൾ ഇപ്പോൾ വിളിക്കുന്നത് ഒരു മാനസികമായ പ്രക്രിയയല്ല. നിങ്ങളുടെ ഓർമ്മയ്ക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. ഇതൊരു ജീവിത പ്രക്രിയയാണ്, ഇതൊരു അസ്തിത്വ പ്രക്രിയയാണ്. ഇത് സംഭവിക്കാം നിങ്ങൾ സ്വയം ഈ ജീവന്റെ ഒരു കഷണം മാത്രമാകുമെങ്കിൽ. ഇത് ചെയ്യുവാനായി ഇതിനായി ഞങ്ങൾ ഇവിടെ പലതും ചെയ്യുന്നു. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ആശ്രമത്തിൽ ചില ആൾക്കാർ ഓറഞ്ച് ടാഗുകൾ ധരിച്ച് നടക്കുന്നത്. നിശബ്ദ ടാഗുകൾ ധരിച്ച ആളുകളെ നിങ്ങൾ കാണുന്നെങ്കിൽ അവരോട് മിണ്ടാതിരിക്കുക. വായടയ്ക്കുക എന്നത് പകുതി ജോലി മാത്രമാണ്. നിശബ്ദരാകാൻ സാധ്യമാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാത്തപ്പോൾ മാത്രം. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുകയാണെങ്കിൽ, നിങ്ങൾ മിടുക്കനാണെന്ന് കരുതുന്നെങ്കിൽ പിന്നെങ്ങനെ മിണ്ടാതിരിക്കാനാവും? നിങ്ങൾ പറയൂ, മിടുക്കനാണെന്ന് നിങ്ങൾ കരുതുന്നെങ്കിൽ പിന്നെങ്ങനെ മിണ്ടാതിരിക്കാനാവും? യഥാർത്ഥത്തിൽ നിങ്ങൾ വിഡ്ഢിയാണെന്ന് മനസ്സിലാക്കുകയും ഈ അസ്തിത്വത്തെക്കുറിച്ചൊന്നും അറിയില്ലെങ്കിലും അപ്പോൾ അല്ലേ, അപ്പോൾ മുതൽ നിങ്ങൾക്ക് ജീവിതത്തെ അതിശയത്തോടെ നോക്കാനാകും. നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്തയും പ്രത്യക്ഷപ്പെടാതെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ മിടുക്കനാണെന്ന് കരുതുന്നുവെങ്കിൽ നിങ്ങളുടെ തലയിൽ വിശദീകരണങ്ങളും കണക്കുകൂട്ടലുകളും അസംബന്ധങ്ങളും നടക്കും. നിങ്ങൾ ഒരു കാര്യം കാണുകയാണെങ്കിൽ തലയിൽ നിന്നും 1000 ചിന്തകൾ ഇല്ലാതാകും. അല്ലേ, നിങ്ങൾ ഈ സത്സംഗിൽ ഇരിക്കുന്നത് പൂർണ്ണമായും നിശബ്ദമായല്ല. നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ട്, വിയോജിക്കുന്നുണ്ട്, നിങ്ങളുടെ ഉള്ളിൽ അഭിപ്രായങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് അഭിപ്രായമുണ്ടാകുന്നു, പുകഴ്ത്തുന്നു, ഇകഴ്ത്തുന്നു. എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, അങ്ങനെയല്ലേ? കാരണം നിങ്ങൾ ചിന്തിക്കുന്ന കാര്യത്തിന് എന്തെങ്കിലും മൂല്യമുണ്ടെന്ന് നിങ്ങൾ കരുതുന്ന നിമിഷം പിന്നത് നിങ്ങൾക്ക് തടയാൻ കഴിയില്ല, തടയാൻ ഒരു വഴിയുമില്ല. അതിങ്ങനെ തുടർന്ന് തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ചിന്താ പ്രക്രിയയ്ക്ക് ഒരു ജീവിത മൂല്യവുമില്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ അത് മെമ്മറി റീസൈക്ലിംഗ് മാത്രമാണ്. അത് പഴയ അസംബന്ധത്തിൻ്റെ പുനരുപയോഗം മാത്രമാണ്. പക്ഷെ നിങ്ങൾ ആവേശത്തിലാണെങ്കിൽ, ഈ റീസൈക്കിൾ നിങ്ങളെ ആകർഷിക്കുന്നുവെങ്കിൽ, ഇത് മികച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുവെങ്കിൽ നിങ്ങൾക്കിത് തടയാൻ കഴിയില്ല. അതെന്താണോ ആ പാറ്റേണുകൾ നിങ്ങൾ കാണുകയാണെങ്കിൽ, അതിൻ്റെ വിഡ്ഢിത്തം എന്താണെന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ, പതുക്കെ നിങ്ങൾ അതിൽ നിന്നും സ്വയം അകലുകയും അത് ഇല്ലാതാകുകയും ചെയ്യും. പരിഗണന ലഭിക്കാതെ അതിനെ തുടരാനാകില്ല.